നമസ്കാരം നമ്മുടെ ഇളമരം കരീം സാർ കേരളത്തിലെ ജനങ്ങളോട് രണ്ട് ദിവസത്തേക്ക് പുറത്തിറങ്ങരുത് എന്ന് ആജ്ഞാപിച്ചിരിക്കുകയാണ് ദേശീയ പണിമുടക്കാണത്ര കേരളത്തിൽ മാത്രമുള്ള സംഘടനകൾ നടത്തുന്ന ഒരു പണിമുടക്ക് അതിന് ദേശീയ പണിമുടക്ക് എന്ന് പേര് നൽകുന്നു രണ്ട് ദിവസം ജനജീവിതം സ്തംഭിപ്പിക്കുന്നു അതും കേരളത്തിൽ മാത്രം മറ്റൊരു സംസ്ഥാനത്തും ഇത്തരം കളികളൊന്നും നടപ്പില്ല രണ്ട് ദിവസം ഒരു സംസ്ഥാനത്തിൻ്റെ ഉൽപ്പാദന മേഖലയെയും സേവന മേഖലയെയും കാർഷിക മേഖലയെയും ജനങ്ങളുടെ നിത്യനിദാന പ്രവർത്തനങ്ങളെയും എല്ലാം സ്തംഭിപ്പിച്ചുകൊണ്ട് രണ്ട് ദിവസത്തെ പണിമുടക്കാണ് കേരളത്തിലത് വലിയ ഹർത്താലായി മാറുകയാണ് അതായത് ആംബുലൻസ് പാൽ പത്രം എന്ന ക്ലീശയ വാക്കുണ്ടല്ലോ ഈ മേഖലകളെ മാത്രം ഒഴിവാക്കിക്കൊണ്ടുള്ള വലിയൊരു ജനജീവിതം സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള ഹർത്താലിനാണ് ഇടത് സംഘടനകൾ ആഹ്വാനം ചെയ്തിരിക്കുന്നത് എന്തിനാണ് ഈ ഹർത്താൽ സ്വാതന്ത്ര്യത്തിന് ശേഷം നമ്മുടെ രാജ്യം ഒരു ക്യാപിറ്റലിസ്റ്റ് സാമ്പത്തിക നയമോ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയമോ അല്ല സ്വീകരിച്ചത് ഇതിനിടയിലൂടെയുള്ള ഒരു മധ്യപാതയാണ് രാഷ്ട്രം സ്വീകരിച്ചത് അതായത് പൊതുമേഖലയ്ക്കും സ്വകാര്യ മേഖലയ്ക്കും തുല്യ പങ്കാളിത്തമുള്ള തുല്യ പ്രാധാന്യമുള്ള ഒരു സാമ്പത്തിക വ്യവസ്ഥയാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന് ശേഷം വിഭാവനം ചെയ്തത് പക്ഷേ ആ കാലഘട്ടത്തിൽ പല ലോക നേതാക്കളെയും പോലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിനും ഒരു വല്ലാത്ത സോഷ്യലിസ്റ്റ് മമതയുണ്ടായിരുന്നു സോഷ്യലിസത്തോട് വല്ലാത്ത കൂറുണ്ടായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭരണകാലം മുതൽ ഇങ്ങോട്ട് സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങൾ ഭാരതത്തിൽ അടിച്ചേൽപ്പിച്ചത് ഈ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങൾക്ക് കാലം പുരോഗമിക്കും തോറും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി വന്നു അതായത് എല്ലാ മേഖലയിലും പൊതുമേഖല പൊതുമേഖലയുടെ അപ്രമാദിത്വം സ്ഥാപിക്കുക ഉൽപ്പാദന മേഖലയെ മുഴുവൻ സർവീസ് മേഖലയെ മുഴുവൻ നിയന്ത്രിക്കുക എല്ലാം സർക്കാർ നിയന്ത്രിക്കുക എന്ത് നിർമ്മിക്കണം എത്ര നിർമ്മിക്കണം എന്നെല്ലാം സർക്കാർ തീരുമാനിക്കുന്ന ഒരവസ്ഥ ഇതിൻ്റെ ഏറ്റവും വലിയ ദോഷമെന്നത് അഴിമതി ഇത് വർദ്ധിപ്പിക്കുന്നു കാര്യക്ഷമത ഇല്ലായ്മ ഉണ്ടാക്കുന്നു ജനങ്ങൾക്ക് മികച്ച സേവനം ലഭിക്കുന്നില്ല എല്ലാ പല മേഖലകളിലും കുത്തക അവകാശം സർക്കാർ പൊതുമേഖലാ കമ്പനികൾക്ക് ലഭിക്കുന്നു സ്വകാര്യ മൂലധനം ഉണ്ടാകുന്നില്ല തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു ഇതെല്ലാമാണ് ഈ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങളുടെ ആകെക്കൂടെയുള്ള ഫലം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് വരെ ഈ നയം ഇന്ത്യ പിന്തുടർന്നിരുന്നു ഇതിൻ്റെ ഒരു ദോഷം രാജ്യം അനുഭവിച്ചതാണ് തൊണ്ണൂറ്റിയൊന്നിലെ ഒരു വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് രാജ്യം കൂപ്പുകുത്തി രണ്ടാഴ്ചത്തേക്കുള്ള ഇറക്കുമതിക്കുള്ള പേയ്മെൻറ്റുകൾ നൽകാനുള്ള വിദേശ നാണ്യം പോലും രാജ്യത്ത് ഇല്ലാതിരുന്ന ഒരവസ്ഥ വന്നു രൂപയുടെ വില വെട്ടിക്കുറച്ചു ഇന്ത്യയുടെ സ്വർണ്ണ നിക്ഷേപം മുഴുവൻ മറ്റു രാജ്യങ്ങളിൽ കൊണ്ടുപോയി പണയം വൽക്കുകയോ വിൽക്കുകയോ ചെയ്യേണ്ടി വന്നു ഇന്ന് ശ്രീലങ്ക നേരിടുന്ന അതേപോലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധിയാണ് ഈ വലിയ ഭാരതത്തിൽ ഈ വലിയ രാഷ്ട്രത്തിൽ അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലുണ്ടായത് ഇതിൻ്റെ മുഴുവൻ കാരണവും ഇന്ത്യ അന്ന് വരെ പിന്തുടർന്നു വന്നിരുന്ന നെഹ്റുവിയൻ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയങ്ങളായിരുന്നു ഇത് ഈ നയങ്ങളിൽ നിന്ന് പിന്മാറണം സ്വതന്ത്ര വിപണി കാലഘട്ടത്തിന് യോജിക്കുന്ന പുതിയ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യ സ്വീകരിക്കണം സ്വതന്ത്ര വിപണി നയം സ്വീകരിക്കണം ആഗോളവൽക്കരണവും ഉദാരവൽക്കരണവും സ്വകാര്യവൽക്കരണവും ഇന്ത്യയിലും നടപ്പിലാക്കണം എന്ന ചിന്താഗതി ഉയർന്നത് ആ ഒരു അനുഭവത്തിൽ നിന്നാണ് നമ്മൾ നരസിംഹറാവുവിനെയും അതുപോലെ തന്നെ മൻമോഹൻ സിംഗിനെയും എല്ലാം പരിഷ്കാരത്തിൻ്റെ വക്താക്കളായി നമ്മൾ പറയുന്നുണ്ട് പക്ഷേ സത്യത്തിൽ അവർ നിർബന്ധിതരാവുകയായിരുന്നു ഇന്ത്യ അന്ന് അഭിമുഖീകരിച്ച വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കും കടക്കണിക്കും സഹായമായി ലോകബാങ്കും ബാങ്കും ഐ എം എഫും എല്ലാം സഹായം നൽകുന്നതിന് പകരമായി മുന്നോട്ട് വെച്ച ഉപാധി മാത്രമാണ് ഈ നയങ്ങൾ നടപ്പിലാക്കുക എന്നത് അന്നത്തെ ഭരണാധികാരികൾ അതിന് നിർബന്ധിതമാവുകയായിരുന്നു ഇന്ത്യ സ്വതന്ത്ര വിപണി നയം സ്വീകരിച്ചു പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇന്ത്യയുടെ സമ്പത്ത് സാമ്പത്തിക വളർച്ച വളരെയധികം മെച്ചപ്പെട്ടു ഇന്ന് ഇന്ത്യ ലോകത്തിലെ വൻകിട സാമ്പത്തിക ശക്തികളിൽ ഒന്നാണ് ഇങ്ങനെ ഈ രാജ്യത്തെ മാറ്റിയെടുത്തത് കാലാനുസൃതമായി നമ്മുടെ സാമ്പത്തിക നയത്തെ പുതുക്കിയതുകൊണ്ടും അല്ലെങ്കിൽ പുതിയ പുതിയ നയങ്ങൾ സ്വീകരിച്ചതുകൊണ്ടുമാണ് ഇന്നും നമുക്ക് ആ നെഹ്റൂവിയൻ സോഷ്യലിസ്റ്റ് സാമ്പത്തിക നയത്തിലേക്ക് തിരികെ പോകാനാവില്ല ഇങ്ങനെ രാജ്യത്തെ കടക്കണിയിലായ ഒരു രാജ്യത്തെ രക്ഷിച്ചെടുത്തതിൻ്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഈ ദേശീയ പണിമുടക്ക് എന്ന ആചാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ആരംഭിച്ചത് തൊണ്ണൂറ്റി ഒന്നിലാണത്രേ ആദ്യത്തെ ദേശീയ പണിമുടക്ക് നടന്നത് രണ്ടായിരത്തി ഇരുപതോടുകൂടി ഇരുപതാമത്തെ പണിമുടക്കും നടന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫെബ്രുവരിയിലും രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിലും രണ്ട് ദിവസത്തെ പണിമുടക്കുകൾ ആഹ്വാനം ചെയ്തിരിക്കുന്നു എന്തിനാണ് ജനങ്ങളെ ഇങ്ങനെ തടവറയിലാക്കുന്നത് നിങ്ങൾ മാറ്റി എഴുതണം എന്ന് പറയുന്ന സാമ്പത്തിക നയങ്ങൾ നിങ്ങൾ നടപ്പിലാക്കണം എന്ന് പറയുന്ന സാമ്പത്തിക നയങ്ങൾ ഒരു കാലത്ത് ഈ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നതും രാജ്യത്തെ വലിയ കടക്കണയിലേക്ക് തള്ളിവിട്ടതുമായ സാമ്പത്തിക നയമാണ് അത് പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനങ്ങളുടെ ജനജീവിതം സ്തംഭിപ്പിച്ചുകൊണ്ട് ഉൽപാദന മേഖലയെ നിശ്ചലമാക്കിക്കൊണ്ട് ഈ സംസ്ഥാനത്തെ സംസ്ഥാനമെന്ന് തന്നെ പറയണം കാരണം മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഈ ആചാരം അത്ര വിലപ്പോവില്ല കോവിഡ് കാലത്ത് ജനം മാസങ്ങളോളം അടച്ചുപൂട്ടി വീട്ടിലിരുന്നു ഉൽപാദന മേഖല സ്തംഭിച്ചത് മാസങ്ങളോളമാണ് പട്ടിണിയും ദുരിതവും മാറി വരുന്നതേയുള്ളൂ അപ്പോഴേക്കും വീണ്ടും ഇതാ ഒരു പണിമുടക്കിലൂടെ ജനങ്ങളെ അടച്ചിടാൻ തുനിയുന്ന ഈ സംഘടനകൾക്കെതിരെ ജനരോഷമുണ്ടാകുന്നില്ല എന്നുള്ളത് വളരെയധികം ഖേദകരമായ വസ്തുതയാണ് പൊതുഗതാഗതത്തെ പോലും അവർ നാളെ തടസ്സപ്പെടുത്തും ആശുപത്രിയിലേക്കുള്ള യാത്രകൾ അതുപോലെ തന്നെ മറ്റ് ജീവനോപാധികൾ പോലും തേടിയുള്ള യാത്രകൾ ഇതെല്ലാം നാളെ തടസ്സപ്പെടുത്തുന്നു സ്വകാര്യ വാഹനങ്ങൾ വരെ റോഡിൽ തടയും എന്നാണ് കേൾക്കുന്നത് എന്തിനു വേണ്ടി ആർക്കു വേണ്ടിയാണ് ഇളമരം കരിയും പറയുന്നതുപോലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരംഭിച്ച് ഇരുപതും ഇരുപത്തൊന്നും ഇരുപത്തിരണ്ടും പണിമുടക്കുകൾ കഴിഞ്ഞിട്ടും നിങ്ങൾ എന്തു നേടി ആ നയത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടായോ അന്നും ഇന്നും നിങ്ങൾ ഉന്നയിക്കുന്ന ഒരേ ആവശ്യമാണ് ഈ പണിമുടക്കുകൾ കൊണ്ട് നിങ്ങൾക്കോ നാട്ടുകാർക്കോ ഈ രാജ്യത്തിനോ യാതൊരു പ്രയോജനവുമില്ല മറിച്ച് നഷ്ടങ്ങൾ മാത്രമാണ് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ മാത്രമാണ് കേരളത്തിൽ സർക്കാരും ഈ അവശ്യ വസ്തുക്കൾ അടക്കമുള്ള അവശ്യ അടക്കമുള്ളവ തടസ്സപ്പെടുത്തുന്നതിൽ കൂട്ടുനിൽക്കുകയാണ് കാരണം സർക്കാർ ജീവനക്കാർക്ക് കൂടിയുള്ള അവധി നൽകാൻ നീക്കം നടക്കുന്നു ഇങ്ങനെ ജനജീവിതം സ്തംഭിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്തു നേടാനാണ് വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്